യജ്മലേ ക്ഷമിക്കണം കേട്ടോ. എന്റെ മോനെ അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചു മോനെ കടിച്ചു നോക്കാൻ. യജ്മലേ ക്ഷമിക്കണേന്ന് പറഞ്ഞു. അതെ, നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല മന്തി വേണമെന്ന് ഖലീലിക്കൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ ആലപ്പുഴ സുഹൃത്തിനെ വിളിച്ച് നല്ലൊരു മന്തിക്കട സജ്ജിതാണ്. ബാക്കിൽ കിടന്ന് ബോർഡ് കണ്ടോ, കുബാബ കുഴിമന്തി, കുബാബ ലൈവ് കുഴിമന്തി, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യെസ് യെസ്, ലൈവായിട്ട് കുഴിമന്തി ഉണ്ടാക്കി തരും. അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ്, കുഴിമന്തി ഒന്നും ഇവിടെ നല്ലത് കിട്ടില്ല, നമ്മുടെ നിങ്ങളെ മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉള്ളു, നോർമലി അവിടെ കിട്ടുന്ന ടേസ്റ്റ് നമ്മുടെ ഈ നാട്ടിലൊന്നും കിട്ടാറില്ല എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഗ്യാരണ്ടി ആയി പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ഇവിടെ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും, കാരണം എനിക്ക് പലയിടത്തും നല്ല കുഴിമന്തികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പം അപ്പോൾ കുഴിമന്തി പറഞ്ഞല്ലോ, കുഴിമന്തിയാണ് മെയിൻ. കുഴിമന്തി കാണാൻ വേണ്ടി ഞാൻ ഇവിടെ കിച്ചണിലേക്ക് വന്നിട്ട് ചോദിച്ചപ്പോൾ കിച്ചണിൽ കുഴിമന്തിയുടെ കറക്റ്റ് ടൈമാണ്, ഒരു 11:30 മത്തി എത്തിക്കഴിഞ്ഞാൽ മന്തി ഇങ്ങനെ ഇടുന്ന സമയം. ഒന്ന് കഴിഞ്ഞാൽ അടുത്തായിട്ട് മന്തി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് ഫാസിൽ. ഫാസിലിക്കാ, നമുക്ക് ഇവിടെ കുഴിമന്തി കൂടാതെ നിങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളടുത്തേക്ക് വന്നത്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുഴി ബിരിയാണിയാണ്. അതായത് പിന്നെ വേറെ എവിടെയും ഉണ്ടാവാൻ സാധ്യതയില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. യെസ്, കുഴി ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല, സംഭവം അത് തന്നെയാണ്. കുഴി ദം ബിരിയാണി, ദം ബിരിയാണി, കുഴിയിലിട്ട് ദം ചെയ്ത് തന്നെ ദം ചെയ്തിരിക്കുന്ന ബിരിയാണി. സംഭവം ഡിഫറൻ്റ് ആണ്, ഞാൻ എവിടെയും കേട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന് കമൻറ്റ് ചെയ്യണം. എന്തായാലും ചിക്കൻ ആണ് അല്ലേ? ആ, ചിക്കൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സൺഡേ ബീഫ് ഉണ്ടാവും. അപ്പോൾ വേറെ കുഴിയിൽ ദം ചെയ്യുന്ന ബിരിയാണി, സംഭവം ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണണം. അതിന് മുമ്പേ മന്തി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മന്തി ചിക്കൻ മന്തി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, മട്ടൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, മൂന്ന് മന്തി ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അൽഫാം വരും, പിന്നെ അൽഫസ്ലൂഫ് വരും, എല്ലാം ഉണ്ട്. അൽഫസ്ലൂഫ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു വെറൈറ്റി ഗ്രില്ലഡ് ചിക്കൻ ഉണ്ട്. അപ്പം അതും നമ്മൾ ഇതായിട്ട്, അതും മന്തിയല്ല, അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ അൽഫാം പോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നവരായിട്ട്. അപ്പോൾ സംഭവം ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാനിവിടെ മന്തി മാത്രം എന്ന് പറഞ്ഞ് കയറി നോക്കിയതാണ്. സംഭവം കുറച്ച് വെറൈറ്റികളാണ്. പിന്നെ ഞാൻ വന്നപ്പോൾ മന്തി ഒരെണ്ണം കുഴിയിൽ ഇറക്കുന്നത് കണ്ടു. സംഭവം ഇറക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടതാണെങ്കിലും അത് ഇറക്കുന്നത് കാണാൻ വലിയ സുഖമില്ലെങ്കിലും മന്തി നിന്ന് എടുക്കുന്ന സീനുണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. പക്ഷേ നമുക്ക് കാണുമ്പോൾ സംഭവം പേടിയാവും, ഇത് വീഴോ വീഴോ എന്നൊക്കെ. പക്ഷേ പിന്നീട് ഇളക്കുന്നുണ്ടല്ലോ, ആ ഒരു ഇളക്കൽ, ആ ഒരു ഇളക്കലിന് ഒരു സ്മെല് അടിക്കും. അതാണ് അതാണ് സത്യം പറഞ്ഞാൽ എന്നെ കുഴിമന്തിയിലെ കുഴി കുഴിയിൽ നിന്ന് മന്തി എടുക്കുന്നത് കാണാൻ പ്രേരിപ്പിക്കുന്നത്. സംഭവം നല്ല രീതിയിൽ ഇളക്കി മന്തി റെഡിയാക്കി വെച്ചു. എടുത്ത മന്തിയിൽ ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ മട്ടൻ ഉണ്ടാവും. മട്ടൻ എടുത്ത് വരും. ഇനിയിപ്പോൾ രണ്ട് കുഴിയുണ്ട്, ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണമായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ബിരിയാണി ദം ചെയ്തു, ദം ചെയ്തു. ഇനി എത്ര സമയം എടുക്കും? ഇനിയിപ്പോൾ നമ്മളൊരു 1.5 മണിക്കൂർ ദമ്മി കഴുകും, കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോഴേക്കും മന്തി ഇവിടെ റെഡിയാണ്, മന്തിയുള്ള ഒരു സെറ്റ് റെഡിയാണ്. മന്തി കൃത്യം പറയുകയാണെങ്കിൽ എത്ര മണിക്ക് മന്തി റെഡിയാവും? മന്തി നമ്മൾ ഇവിടെ 11:30 മുതൽ ഇവിടെ സ്റ്റാർട്ട് ആവും. ഒന്നാമത്തെ സാധനം രാത്രി എത്ര മണി വരെ ഉണ്ട്? രാത്രി നമ്മൾ ഇവിടെ മന്തി പറയാൻ പറ്റില്ല, 11 വരെ ഇവിടെ കാണും. മന്തി മിക്കവാറും ഒരു, എന്നാലും വേറെ ഐറ്റംസ് ഉണ്ട്, വേറെ ഐറ്റംസ്, ചൈനീസ് ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. ചൈനീസ് അറബിക്ക് നമുക്ക് നല്ല തന്തൂരി ഐറ്റംസ് ഒക്കെ ഉണ്ട്. മന്തി മാത്രമല്ല, എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. പുറമെ നല്ലൊരു മൊജിറ്റോ ജ്യൂസ് കൗണ്ടർ ഉണ്ടല്ലോ. ആ, കൗണ്ടർ ഒക്കെ ഉണ്ട്, ജ്യൂസും ചൂടാണ്. അപ്പൊ കിച്ചണിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റെസ്റ്റോറന്റിലേക്ക് കയറി. നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ മജ്ലിസ് ഉണ്ട്, മന്തി ആകുമ്പോൾ മജ്ലിസ് മസ്റ്റാണല്ലോ. അപ്പൊ മജ്ലിസിൽ കുറേ സഹോദരിമാരും ഉണ്ട്, ഇവരൊക്കെ ഇതാ മന്തി കഴിച്ചോണ്ടിരിക്കുകയാണ്. മന്തി കഴിച്ച് കഴിഞ്ഞ് വീണ്ടും റൈസ് വാങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, നല്ലായിരുന്നല്ലേ? സൂപ്പർ സൂപ്പർ, അടിപൊളിയായിരുന്നു അല്ലേ? നിങ്ങൾ അത്ലറ്റ്സ് ആണെന്ന് കണ്ടാ തോന്നും, അതുകൊണ്ട് നിങ്ങൾ ജേഴ്സി കണ്ടോണ്ട് ചോദിക്കുകയാണ്. എന്താണ് പരിപാടി? വാട്ടർ സ്പോർട്സ്. ഓക്കെ, മന്തി അടിപൊളിയായിരുന്നോ? അതേപോലൊക്കെ പാത്രം നോക്കിയൊക്കെ, അതുകൊണ്ട് എല്ലാം കാലിയായി, അതേ കുറെ എല്ലുകൾ മാത്രം ബാക്കിയുണ്ട്. അപ്പൊ അടിപൊളിയായിരുന്നു അല്ലേ? ഇവിടെ ഫസ്റ്റ് ടൈം അല്ലല്ലോ, ആണോ? എല്ലാവരും ആലപ്പുഴ തന്നെ? രണ്ടുപേര് കാസർഗോഡുണ്ട്. കാസർഗോഡ് നിന്നുണ്ടോ? ആഹാ, അതെ, ഇവിടെ കാസർഗോഡ് ഒരു ഹായ്. ആ, ഓക്കെ, അപ്പോൾ ഓക്കെ, കാര്യങ്ങൾ നടക്കട്ടെ. മന്തി ഇനിയും റൈസ് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഈ കുബാബ കുഴിമന്തി റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ഇന്ദിരാ ജംഗ്ഷനിലാണ്, ജില്ലാ കോടതിയുടെ തൊട്ടടുത്തായിട്ട് വരും, ഏകദേശം അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, പിന്നെ ഈ കണ്ട ഐറ്റംസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ പ്രൈസ് ലിസ്റ്റും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ, നമ്മൾ ഐറ്റംസൊക്കെ എല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ബിരിയാണി, മന്തി ഉണ്ട്, ഇതാ മെയിനായിട്ട് മന്തി. മന്തി കൂടാണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട്. ഞാൻ മന്തി മാത്രം പ്രതീക്ഷിച്ച് കയറിയതായിരുന്നു, പക്ഷേ മന്തി മാത്രമല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സൈഡിൽ ബിരിയാണി, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴിയിൽ ദം ചെയ്തെടുത്ത ബിരിയാണി. അതിനകത്തൊരു മുട്ടയുണ്ട് കേട്ടോ, ചെറുതായിട്ട് കാണുന്നില്ലേ. പിന്നെ അതാ ചിക്കൻ 20/20, കുറേ ചൈനീസ് ഐറ്റംസ് ഉണ്ടെന്ന് പറയുന്നു, അതിൽപ്പെട്ട ഒന്നാണ് ഇതാ ചിക്കൻ 20/20, ദ ഡ്രാഗൺ ചിക്കൻ,
ചിക്കൻ പട്ടിയാല, ചിക്കൻ പട്ടിയാല വരുന്നുണ്ട്. പിന്നെ അതാ ഒരു ചിക്കൻ ബട്ടർ ചിക്കൻ പോലെ പേര്, ആ ദിൽകുഷ് അതാണ് പേര്. ബട്ടർ ചിക്കൻ പോലെയാണോ വെച്ചപ്പോൾ പറഞ്ഞല്ല, അതുക്ക് മേലെ വരുന്ന പറഞ്ഞത് നോക്കാം. പിന്നെ ഒരു ട്രിപ്പിൾ ഫ്രൈഡ് റൈസ്, ഇതൊരു മൂന്ന് ലെയർ റൈസ് വരുന്നതാണ്. അതിൻ്റെ ഫ്രൈഡ് റൈസ് അത് രണ്ടെണ്ണം ഇപ്പോൾ കാണുന്നുള്ളൂ, ഒന്നതിൻ്റെ അടിയിലുണ്ടാവില്ലേ. പിന്നെ മുകളിലൊരു ഓംലെറ്റിൻ്റെ പീസുണ്ട്. പിന്നെ അതാ നമ്മുടെ മന്തി, അതിനകത്ത് ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, ബീഫുണ്ട്. പിന്നെ അതാ വേറൊരു സ്പെഷ്യൽ ഐറ്റം, അൽഫാമിന് പുറമേ അൽഫാം പോലെ തോന്നിക്കുന്ന മറ്റൊരു ഐറ്റം അൽ ഫസ്ലൂഫ്. ഇത് ഇവരുടെ സ്പെഷ്യൽ ഐറ്റമാണ്, വേറെ എവിടെ ഇല്ല. ഇവരുടെ സ്പെഷ്യൽ ഐറ്റം ഗ്രിൽ ചെയ്ത അൽഫാമിനെ, ചിക്കനെ ഒരു സ്പെഷ്യൽ മാരിനേഷനോട് കൂടിയിട്ട് വീണ്ടും ഒന്ന് ഗ്രിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കിച്ചണിൽ പോയി ഒന്ന് മന്തിയൊക്കെ ആക്റ്റീവായ സമയത്തേക്കും ഇവിടെ ഫുള്ളായിട്ടോ. പിന്നെ ഇത് നജ്മൽ കേട്ടോ, പരിചയപ്പെടുത്താൻ പറഞ്ഞത് നമ്മുടെ നജ്മൽ, കായംകുളത്തുകാരൻ നജ്മലും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ പിന്നെ കലീലിക്കണ്ടോ, കലീലിക്കാനും നിങ്ങൾ തുറക്കത്തിൽ കണ്ടാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫുള്ളായിട്ടോ, ഫുള്ളായപ്പോൾ പിന്നെ ഇതിനകത്ത് ഓപ്ഷൻ ഉള്ളത് മജ്ലിസിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മജ്ലിസിലിരുന്നു. മജ്ലിസും ഒരു ഫാമിലി മജ്ലിസ് പോലെ രണ്ട് മൂന്ന് സെക്ഷനായിട്ട് മൂന്ന് മജ്ലിസുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ മജ്ലിസ് ചൂസ് ചെയ്തു. പിന്നെ മജ്ലിസിലും ഇങ്ങനെ ഒരു ടേബിൾ സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനും വളരെ സൗകര്യമാണ്. നമുക്ക് മജ്ലിസിലിരിക്കാൻ ബുദ്ധിമുട്ട്, ഈ അതൊക്കെ തന്നെയാണ് ബുദ്ധിമുട്ടൊക്കെ മാറി, ആ നിങ്ങൾ ഉദ്ദേശമൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മന്തി തന്നെ തുടങ്ങിയാലോ, ഇത്രയും ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മന്തിന്ന് സ്റ്റാർട്ട് ചെയ്യാലേ നജ്മലെ. അതെ, ചിക്കൻ മന്തി ഇവർ ചൂടോടെയാണ് സെർവ് ചെയ്യുന്നത്. ബാക്കി ഐറ്റംസൊക്കെ വന്നിട്ട് മന്തി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ചൂടോടെ സെർവ് ചെയ്യുന്നു. കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ സൈഡിൽ വെക്കാം. അപ്പോൾ നമുക്ക് മന്തി അങ്ങ് തുടങ്ങാം. നീ ചിക്കനാ മട്ടൺ ഏതാ എടുക്കുന്നത്? നമുക്ക് മട്ടൺ ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ ബീഫ് എടുക്കാം. അല്ല, നീ ബീഫ് ഞാൻ എടുക്കാം, നീ മട്ടൺ കഴിക്കട, സ്നേഹം കൊണ്ടാണ്. മതിയോ? മതി മതി മതി. എന്നാൽ ഞാനിവിടെ നല്ല ബീഫോട് കൂടി മന്തിയൊക്കെ കോരിയെടുക്കാം. ഇതന്നെയല്ലേ ബീഫ്? യെസ് അല്ലേ. മട്ടൺ അങ്ങനെ കഴിക്കാറില്ല, അത് കാരണം എനിക്ക് എൻ്റെ ടേസ്റ്റ്. മട്ടൺ ഇഷ്ടമല്ലേ? അല്ല ഇഷ്ടമല്ല, ഇഷ്ടമാണ്. ആ നീ നമ്മുടെ ആളാണല്ലേ. പിന്നെ അത് അതിന് മൈനസുണ്ട് കേട്ടോ, മൈനസ് ഇല്ലാതെ എന്ത് മന്തി? നമ്മൾ ദുബായി പോയിട്ട് മൈനസ് ഇല്ലാതെ മറ്റേ തൈര് കൂട്ടിയിട്ട് തൈര് കൂട്ടി മന്തി കഴിച്ചാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി മൈനസ് ഉണ്ട്. ഞാൻ മൈനസ് കൂട്ടി ഓൾറെഡി ഒന്ന് മൈനസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കി. നമ്മളുള്ള പിന്നെ അതാ ഒരു രണ്ട് സ്പെഷ്യൽ ചട്നി ഉണ്ട്, ടൊമാറ്റോ ചട്നി, പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി പോലത്തെ ഐറ്റം, സലാഡും ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇതാ റൈസ് നല്ല അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള, ആവശ്യത്തിന് ഓയിലി ആയിട്ടുള്ള, വിട്ട് വിട്ട് കിടക്കുന്ന റൈസ്, ഒരുപാട് ഓയിലി അല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള മന്തി. ദുബായിൽ നിന്ന് മന്തി എന്ന് പറയുമ്പോൾ അന്ന് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ദുബായിയുടെ മന്തിയുടെ വീട്ടിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് അബുദാബിയിലും. അത് വളരെ മൈൽഡായിട്ടുള്ള മന്തി എന്ന് പറഞ്ഞില്ലേ. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന മന്തി കുറച്ച് ഫ്ലേവർ വേണം അല്ലേ? അല്ലേ നജ്മലേ? എല്ലാവർക്കും ഹോട്ടലിൽ എവിടെ ചെന്നാലും മന്തി മതി. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായാലും എല്ലാവർക്കും മന്തി വേണോ, മന്തി ഉണ്ടോ, മന്തി ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കും. അല്ലേ, റൈസ് വളരെയധികം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒട്ടിപ്പിടിക്കാതെ വിട്ടുവിട്ട് കിടക്കുന്ന റൈസും നല്ല ഫ്ലേവർ ഫ്ലൈ റൈസും. ഇനി ബീഫ്. യെസ്, ബീഫ് കുറച്ച് മുറ്റാണ്, പക്ഷേ സംഭവം വേവിച്ച് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ബീഫിൻ്റേതായ ബീഫ് പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരിക്കും അത്ര. ഞാൻ പറഞ്ഞു, നമ്മൾ മലപ്പുറത്ത് പറയുകയാണെങ്കിൽ കുട്ടെന്ന് പറയില്ലേ, ആ ഒരു സംഭവമല്ല. പക്ഷേ മസാല കിട്ടില്ല ഇതിൻ്റെ, എൻ്റെ ഈ ഫ്ലേവർ ഉണ്ടോ? ഇതാ ഇന്നലെ ഈ മസാല ഇതിനെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് റൈസും കൂട്ടിയാണ് കഴിക്കാം. മസാല മിക്സ് ചെയ്ത് സംഭവം ബീഫ് കഴിച്ച പടി കേട്ടോ, നല്ലൊരു പക്ക ഒരു നാടൻ മസാലയുടെ ടേസ്റ്റ് തന്നെ വരുന്നത്. കാരണം ഈ ബീഫ് മന്തി എന്ന് പറഞ്ഞ സംഭവം മന്തി വന്ന യമനിറ്റി ഇല്ലാത്ത സംഭവമാണ്. അവിടെ മട്ടൺ ചിക്കനേ ഉള്ളൂ, ബീഫ് നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പം നജ്മല് ട്രൈ ചെയ്ത ആട് മന്തി നോക്കി നോക്കാം, മട്ടൺ എങ്ങനെയുണ്ട് നോക്കടാ. ഞാൻ ഇവിടെ നോക്കിയതല്ലേ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് കണ്ടോ, തൊടുമ്പം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. തൊട്ട് കഴിയുമ്പം തന്നെ നല്ല പൊടിഞ്ഞു പൊടിഞ്ഞു, നല്ല ടെസ്റ്ററും, നല്ല മസാല. മയണേസ് ഒന്ന് കഴിച്ചു നോക്കണല്ലോ നജ്മൽ സാർ, നിനക്ക് മയണേസ് വേണ്ടേ? പിന്നെ മയണേസ് ഇല്ല, എന്ത് മന്തി ചോറിലാണ് കഴിച്ചാലോ? സ്പെഷ്യൽ ചട്നിയും കൂടെ, പുളിങ്കറി എന്നവർ പറഞ്ഞത്, ഒരു എരിവും എരിവും ചെറിയ മധുരം വരുന്നൊരു ചെറിയൊരു ചമ്മന്തി എന്ന് പറയാം. അതുപോലത്തെ ഒരു സ്ട്രക്ചർ, അതായത് ഉണക്ക മുളകില്ലേ, പറ്റൽ മുളക്, അതിനെ അങ്ങ് ചേർത്തെടുത്ത് അതിൻ്റെ ടേസ്റ്റാണ്. അതിനെ മധുരം വെച്ച് ബാലൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്.
നമുക്ക് ആദ്യം മന്തി മയണൈസ് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. മയണൈസ് മിക്സ് ചെയ്തപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം. അതായത് ഈ മയണൈസ് അടിപൊളിയാണ്, മന്തി ടേസ്റ്റിന് ഒന്നും കൂടെ നമുക്ക് ഈ അടിപൊളിയാക്കാൻ ഈ മയണൈസിന് ഒന്നുകൂടെ കഴിഞ്ഞു. അപ്പോൾ കേട്ടോ, ഇനി ഞാനൊരു കാര്യം പറയാം. തുടക്കത്തിൽ ഇങ്ങേര് പറഞ്ഞ കാര്യം മന്തി നന്നാവുക എന്നുള്ളത്, ഇതിൽ സീക്രട്ട് കിച്ചണിൽ പോയപ്പോൾ മനസ്സിലായത്. ഒരു മലപ്പുറത്തുകാരൻ ആണ് ഷെഫ് മന്തി ഒരാൾ. വീഡിയോയിൽ വരാൻ അദ്ദേഹത്തിന് മടിയുള്ളത് കാരണം വീഡിയോ എടുത്തില്ല എന്നുള്ളൂ. മന്തി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെ പരാതി മാറി കിട്ടിയില്ലേ? ആ, അപ്പോൾ ആലപ്പുഴയിലെ അടിപൊളി മന്തി സംഭവം ഇഷ്ടപ്പെട്ടു. കുറേ ഐറ്റംസ് ഉണ്ട് മന്തി മാത്രമല്ല, കടയുടെ പേര് മന്തി എന്നാണെങ്കിലും കുറേ ഐറ്റംസ് ഉണ്ട്. ബാക്കി ബിരിയാണി നമുക്ക് അടുത്ത കഴിക്കാം. അല്ല, ഇത് ചിക്കൻ കഴിച്ചില്ല അല്ലേ? ചിക്കൻ കഴിച്ച് നോക്കണ്ടേ? അയ്യോ, അദ്ദേഹം നോക്ക്, ചിക്കൻ ഭാവം. അപ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കാമല്ലോ. അപ്പോൾ ചിക്കന് വേണ്ടി കുറച്ച് മന്തി കൂടെ ഇടട്ടെ. ആദ്യത്തെ മന്തി കഴിഞ്ഞുകൊണ്ട് മാത്രമല്ല കേട്ടോ, ചിക്കൻ കഴിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത് ചിക്കൻ എടുക്കാം. ഉടഞ്ഞു വന്നു. നമുക്ക് ചിക്കനെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ. എല്ലു മാത്രം പോന്നു. ചിക്കനും അടിപൊളിയാണ്, ചിക്കനും കൊള്ളാം. പക്ഷെ നമ്മൾ ബീഫിൻ്റെ ഫാൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബീഫിനോട് ഒന്നും കൂടെ ഒരു ഇഷ്ടം തോന്നിയത്. ചിക്കൻ നോക്കാം, നല്ല സോഫ്റ്റ് ആയ ചിക്കനാണ്. തൊടുമ്പോഴൊക്കെ പൊട്ടി വരുന്നുണ്ടല്ലോ, കണ്ടറിയാം. അതിനകത്ത് കുറച്ച് നേരം ഇരിക്കാൻ തുടങ്ങിയില്ല, അതുകൊണ്ട് ചിക്കൻ്റെ ഉള്ളിൽ കുറച്ച് ഡ്രൈ ആയി തുടങ്ങി. ചൂടോടെ കഴിക്കണം, എങ്കിലേ അതൊക്കെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തത് ബിരിയാണി കഴിച്ച് നോക്കാം. ഇവരുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പറഞ്ഞിരുന്നു. നജ്മലെ, എന്തോ ഇത് കഴിച്ചാലോ? ഇതാ, അപ്പോൾ ഇതാണ് നമ്മുടെ കുഴിയിൽ ദം ചെയ്തെടുത്ത ബിരിയാണി. നല്ല ചൂടുണ്ട്, ഒരു മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നജ്മലിന് കൊടുത്ത് തുടങ്ങാം. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, ഇത് ക്വാർട്ടർ പോർഷൻ ആണ് അത്രേ. നമ്മൾ എവിടെ അധികം കണ്ടിട്ടില്ല അല്ലേ ഈ ടൈപ്പ് ബിരിയാണി. യെസ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുട്ട വേണോ സാറേ? സൈഡിൽ വെച്ചോ, ഒരു അലങ്കാരം വയ്ക്കും. എനിക്ക് ചിക്കൻ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ മിനി ബിരിയാണി ഉണ്ട്, 120 രൂപ എന്ന് പറഞ്ഞു. ഇത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതലുള്ള ബിരിയാണിയാണ്. അയ്യോ, ഇതിനകത്ത് ഒരു പീസേ ഉള്ളൂ. ഒരു പീസേ ഉള്ളൂ കേട്ടോ. അല്ല അല്ല, നിനക്ക് യെസ്, ഇവിടെ നോക്ക്, ഇവിടെ പീസ് ഉണ്ട്, രണ്ട് പീസുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കൂടെ ഒരു സലാഡ് വന്നിട്ടുണ്ട്, ഒരു അച്ചാറുണ്ട്. നജ്മല നീ കഴിച്ചോട്ടോ. യെസ് മജ്ലിസ് ഇരുന്ന് കഴിച്ച് നമുക്ക് തന്നെ കാല് മടക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ നജ്മലേ? ഇതാ ബിരിയാണി, നല്ല അത്യാവശ്യം നല്ല മസാലയുള്ളൊരു ബിരിയാണി. നല്ല ചെറിയ അരി കൊണ്ട്, നമ്മുടെ കൈമ റൈസ് ആണെന്ന് തോന്നുന്ന അരിയാണ്. അരിയുടെ ബ്രാൻഡ് എനിക്കറിയില്ല, അതുപോലത്തെ ചെറിയ അരി. സ്പെഷ്യൽ ഫ്ലേവർ, കാരണം ബിരിയാണിയിൽ കിട്ടുന്ന ഫ്ലേവർ അല്ല, വേറൊരു ഫ്ലേവർ. അതെന്താ ഫ്ലേവറാ? അല്ല, എനിക്കെന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം നല്ല ബിരിയാണി ഉണ്ടോ? നല്ല മസാല അത്യാവശ്യത്തിനുള്ള, ഒരുപാട് മസാല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ബിരിയാണി, എൻ്റെ ചിക്കൻ കണ്ടോ, ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ദം ചെയ്താണ് കേട്ടോ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ചിക്കൻ ബിരിയാണി കുഴിയിൽ വെച്ച് ദം ചെയ്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ സംഭവം ഒരു വെറൈറ്റിയാണ്. ടേസ്റ്റിൽ വ്യത്യാസം വരുമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹീറ്റ് ആയിരിക്കുമല്ലോ, അത് നാല് പുറത്തും കൂടെ ഹീറ്റ് തീർക്കാണല്ലോ, അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും എന്തായാലും. അപ്പോൾ ചിക്കൻ കണ്ടോ, ചിക്കൻ അത്യാവശ്യം മീറ്റുള്ള ചിക്കൻ, അതിലുള്ള പീസാണ്. രണ്ട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പേർക്ക് അത്യാവശ്യത്തിന് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഇത് മതി. ഇതാ, ഇത് ചിക്കനും കുറച്ച് റൈസും കൂടെ കൂട്ടിയെന്ന് കഴിച്ചു നോട്ടെ. നമ്മളോളം ചിക്കൻ അടിപൊളി കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംഭവം അടിപൊളിയാണ്, ഇതൊരു നല്ല ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബിരിയാണി തന്നെയാണ് കേട്ടത്. കുബാബ കുഴിമന്തി, കുബാബ കുഴിമന്തിയിലെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി സംഭവം അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സംഭവം നല്ലൊരു ബിരിയാണി, നിങ്ങൾക്ക് എന്തായാലും ട്രൈ നോക്കേണ്ട ഒരു ബിരിയാണിയാണ്. കുഴിയിൽ വെച്ചതിൻ്റെ വ്യത്യാസം എന്താ വരുന്നത് വെച്ചാൽ ഒരു ചെറിയ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ആയിട്ടൊരു ചെറിയ സ്മോക്കി ഫീൽ കിട്ടും, വളരെ ലൈറ്റായിട്ട്. മന്തിയുടെ അത്രയൊന്നും വരില്ല, വളരെ ലൈറ്റായിട്ട്. എങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്നു എന്ന് എനിക്കറിയാൻ പറ്റില്ല, കാരണം മന്തിയിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലെങ്ങനെ അത് കമ്മിയാക്കി എടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. സംഭവം എന്തായാലും ഒരു ട്രൈ അടിപൊളിയാണ്, കുഴിയിൽ വെച്ച് ദം ചെയ്യുക എന്നുള്ളത് ഒരു വെറൈറ്റി ആയി. ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ ഇത് വരുമെന്നറിയില്ല, നിങ്ങൾ എവിടെയെങ്കിലും ഇത് കഴിച്ചിട്ടോ കേട്ടിട്ടോ ഉണ്ടെങ്കിലും താഴ്ന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ മന്തി കഴിക്കാൻ വന്ന് ബിരിയാണിയെ പ്രണയിച്ച് തിരിച്ചു പോകേണ്ടി വന്നു. എന്തായാലും നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇവരുടെ സ്പെഷ്യൽ എന്ന് പറയാവുന്നൊരു ഐറ്റം അൽ ഫസലൂഫ്, അൽഫാമിന് പകരം അൽ ഫസലൂഫ് അങ്ങനെ ഒരു പേര്. സംഭവം വെറൈറ്റിയാണ്, ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പെഷ്യൽ മസാല അതങ്ങോട് സ്പ്രെഡ് ചെയ്ത് കണ്ടോ, എന്നിട്ട് അതിനെ വീണ്ടും ഗ്രില്ല് ചെയ്ത് വെച്ചു. അതായത് സ്പെഷ്യൽ മസാല ഇങ്ങനകത്ത് ഒഴുകി നടക്കുന്നില്ല, അതിനെ വീണ്ടും ഒന്ന് ഗ്രില്ല് ചെയ്ത് ഒന്ന് ഉണക്കിയെടുത്തു എന്ന് പറയുന്ന പോലെ ചൂടാക്കിയെടുത്തു.
ആ മസാല മാത്രം ഒന്ന് കണ്ടോ, നല്ല കട്ടിക്ക് മസാല ഇരിക്കുന്നുണ്ട്. അത് മാത്രം ഒന്ന് കഴിച്ചു നോക്കി നോക്കാം. യജമലേ കഴിച്ചോട്ടാ. സംഭവം പൊളിയായിട്ടും കരിക നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും, കാരണം മധുരം ഉള്ളതുകൊണ്ട്. യെസ്. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയാലോ. യജമലേ ക്ഷമിക്കണം കേട്ടോ. എന്റെ മോനെ അടിപൊളി. ക്ഷമിക്കണേന്ന് പറഞ്ഞു. അപ്പോ ചിക്കൻ നല്ല സോഫ്റ്റ് ചിക്കൻ ആട്ടെ. അതിനകത്ത് ആ ചിക്കനിൽ ഈ മസാലയിൽ കിടന്നെങ്കിലും വെന്തു. ഇതിന് ശരിക്ക് കുബൂസ് ഒന്നും ശരിക്കും ആവശ്യമില്ല, എങ്കിലും നമുക്കൊരു കുബൂസ് കൂട്ടി കഴിക്കാം. എന്താ യെസ് കുബൂസ് അങ്ങ് എടുത്ത്. ഇതിൻ്റെ ടേസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല പക്ക ക്രീമി ആയിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് കരുതി. ഒരു ക്രീമിൻ്റെ വൈറ്റ് കളറല്ല ഇതിനകത്ത് വരുന്നത്, ഒരു യെല്ലോയിഷ് കളറാണ് ഇതിനകത്ത്. കണ്ടോ ഇതിനകത്ത് ചെറിയൊരു സ്വീറ്റ്നെസ്സും കയറി വരുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. കണ്ടോ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഒന്നും ആവശ്യമില്ല, ശരിക്കും ഇത് മാത്രം ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കാം. ഈ മസാല ചെറിയൊരു സ്വീറ്റ്നസ്, വളരെ ലൈറ്റായിട്ടൊരു സ്വീറ്റ്നസ്, എരിവൊന്നും ഒട്ടുമില്ല. അല്ല സ്വീറ്റ്നസ് അത്യാവശ്യത്തിനുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്ന സ്വീറ്റ്നസ് തന്നെയാണ്. പിന്നെ സ്മോക്കി ഫ്ലവറും. സംഭവം എല്ലാവരും ഇഷ്ടപ്പെടും. ഇത് ഒരു ഒരുപാട് സ്പൈസി ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എന്തായാലും ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. വെറൈറ്റിയാണ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അവസാനേ ഈ ചിക്കൻ പട്ടിയാലോ ഒന്ന് ട്രൈ നോക്കാം. നജ്മൽ കുറേ നേരം പറയുന്നു ഇതൊന്ന് കഴിച്ച് നോക്കണമെന്ന്. ഇതിനകത്ത് ചിക്കൻ ഓംലെറ്റ് വെച്ച് റാപ്പ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞത്, എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്പെഷ്യൽ സോസ്, ഒരു ഗ്രേവി. യെസ്. ആഹാഹാ, പുറത്തെ ഗ്രേവി ആണ് പോകുമ്പോൾ നല്ല മൈൽഡായിട്ടുള്ള ഗ്രേവി, പക്ഷേ ഉള്ളിൽ നല്ല സ്പൈസി മസാലയാണ് കണ്ടിട്ട് തോന്നുന്നത്. നജ്മലെ കഴിച്ചു നോക്കിയാലോ. പിന്നെന്തോ ഐറ്റംസ് എല്ലാം കാണുന്ന പോലെ തന്നെ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്, ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇത് ഇങ്ങനത്തെ ഐറ്റംസ് വെറൈറ്റി ചൈനീസ് ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാം. മന്തിയിലെ ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചിക്കനും ഇഷ്ടപ്പെട്ടു, മട്ടൻ പിന്നെയാണ് കഴിച്ചത്. സംഭവം അടിപൊളിയാണ് പറയുന്നു. ആ ഒരു അൽ ഫസലൂഫ് അതൊരു മസ്റ്റർ ഐറ്റമാണ്, അത് എന്തായാലും ട്രൈ നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി ഇഷ്ടമല്ലാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു സ്പെഷ്യൽ ഗ്രേവിയാണ് അതിൻ്റെ മുകളിൽ. പിന്നെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ, ബിരിയാണി പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ബിരിയാണി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ മൈ വീണ്ടും കാണുന്നവരേക്കും ബൈ.